സ്കൂളുകളിൽ കോവിഡ് മാനദണ്ഡം പാലിച്ച് ഉച്ചഭക്ഷണം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. എല്ലാ ദിവസവും ഉച്ചവരെയാകും ക്ലാസ് നടക്കുക. എൽ പി ക്ലാസുകളിൽ ഒരു ബെഞ്ചിൽ രണ്ട് കുട്ടികൾ എന്ന രീതിയിലായിരിക്കും ക്ലാസ് എന്നും വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഉച്ചഭക്ഷണം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ തയ്യാറാക്കിയിട്ടുള്ള മാർഗരേഖയിൽ കുട്ടികൾക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണം തയ്യാറാക്കി ഓരോ സ്കൂളിൻ്റെയും സാഹചര്യം അനുസരിച്ച് കുട്ടികൾക്ക് അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. എൽ പി വിഭാഗം മുതൽ ഉള്ള ക്ലാസ്സുകളാണല്ലോ സാർ തുടങ്ങുന്നത്. ഒരു ബെഞ്ചിൽ രണ്ട് കുട്ടി എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. സാർ, ആദ്യ രണ്ടാഴ്ച ഈ നേരത്തെ സൂചിപ്പിച്ചവരെ ശനിയാഴ്ച അടക്കം പ്രവൃത്തി ദിവസമാണ്. ഉച്ചവരെയാണ് ക്ലാസ് തീരുമാനിച്ചിട്ടുള്ളത്. സാർ, 1000 കുട്ടികൾക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ആ കുട്ടികളുടെ 25% സ്കൂളിൽ ഓരോ ക്ലാസ്സിൽ വന്നാൽ മതിയായി. ഓരോ ബാച്ചും തുടർച്ചയായി 3 ദിവസം എന്നുള്ള നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തനേഷ് തമ്പി നിയമസഭയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. തനേഷ്, സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി സഭയെ അറിയിച്ചു. അതിൽ ഏറ്റവും പ്രധാനം ഈ ഉച്ചഭക്ഷണം നൽകാം എന്ന ഒടുവിൽ തീരുമാനമായിരിക്കുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരു ബെഞ്ചിൽ 2 കുട്ടികളായിരിക്കും എൽ പി ക്ലാസ്സുകളിൽ എന്ന കാര്യവും ഇപ്പോൾ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളുകളിലെ ക്ലാസ്സുകളൊക്കെ അത് ഉപേക്ഷിക്കും, അത്തരം കേന്ദ്രങ്ങളിലേക്ക് കുട്ടികളെ ഇപ്പോൾ കൊണ്ടുപോകാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളും മന്ത്രി പറഞ്ഞുവല്ലോ. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തയ്യാറെടുപ്പുകൾ, കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചത്? ബിജുകുമാർ, കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യ വിദഗ്ധരും വിദ്യാഭ്യാസ വിദഗ്ധരും ചേർന്ന് തയ്യാറാക്കിയ മാർഗനിർദ്ദേശം, സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശം അത് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് കൂടുതൽ കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയെ അറിയിച്ചത്. അതിലേറ്റവും പ്രധാനം, സ്കൂളുകൾ നവംബർ 1 തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വരികയാണ് എന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അധ്യാപകർക്കും അനധ്യാപകർക്കും 100% വാക്സിനേഷൻ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരികയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഉച്ചഭക്ഷണം നൽകുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. ഇതിന് ബന്ധപ്പെട്ട സ്കൂളുകളുടെ PTA, അതോടൊപ്പം തന്നെ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ട്രേഡ് യൂണിയനുകൾ, യുവജന സംഘടനകൾ എന്നിവരുമായിട്ട് ഒക്കെ കൂടി ആലോചിച്ചായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഓരോരോ വിദ്യാലയങ്ങളുടെയും തനത് സ്വഭാവ സവിശേഷതകൾ കൂടി ആലോചിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. അത് ഉറപ്പാക്കുന്നതിന് ഇതിനോടകം തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും സ്കൂളുകളിൽ ഫിറ്റ്നസ് ഇല്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അവിടെ ഉള്ള ക്ലാസുകൾ തൊട്ടടുത്ത സ്കൂളുകളിലേക്ക് മാറ്റും എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഉച്ചവരെയായിരിക്കും ക്ലാസ്. ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഉച്ചവരെ ക്ലാസ് എടുക്കുമ്പോൾ നഷ്ടമാകുന്ന മണിക്കൂറുകൾ, പ്രവൃത്തി സമയം, അത് പരിഹരിക്കാൻ കഴിയും ഒരളവ് വരെ എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് കണക്ക് കൂട്ടുന്നത്. എൽ പി സ്കൂളുകളിലെ ഒരു ബെഞ്ചിൽ 2 വിദ്യാർത്ഥികളായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയെ അറിയിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള കൺസഷനുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ തുടരുന്നുണ്ട്. സ്വകാര്യ ബസ് ഉടമകളുമായി ഇത് പരിഹരിക്കാൻ ഉടൻ ചർച്ച നടത്തും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. KSRTCയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കൺസഷൻ തുടരുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആശങ്കകളാണ്. അതും ഇന്ന് നിയമസഭയിൽ പ്രതിപാദിക്കുകയുണ്ടായി. വീടിനടുത്തുള്ള സ്കൂളുകളിൽ പ്രവേശനം കിട്ടാനുള്ള ബുദ്ധിമുട്ട് പല മേഖലകളിൽ നിന്നും ഉയരുന്നുണ്ട് എന്നുള്ളത് മന്ത്രി തന്നെ ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. ഏതായാലും ഇക്കാര്യങ്ങളിലെല്ലാം ഒരു പരിഹാരമുണ്ടാക്കാൻ ഒക്ടോബർ 23 ശേഷം ഇക്കാര്യങ്ങളിൽ ഈ കുറവുകൾ പരിഹരിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നും വി ശിവൻകുട്ടി നിയമസഭയെ അറിയിച്ചിട്ടുണ്ട്. ശരി, തനേഷ് തമ്പിയാണ് നിയമസഭയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.